ഹലോ, ഞങ്ങൾ ഒരു സ്റ്റേക്കേഷൻ ആയിട്ട് ഇങ്ങനെ കോവളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോവളത്ത് നമ്മൾ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് റൂംസ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പം ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയട്ടെ, ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് അല്ല കേട്ടോ. ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആക്കാമെന്ന് ഓർത്തിട്ട്. എത്ര ദിവസത്തേക്കാണ് വന്നേ? ബാഗിലെന്താ? ബാഗ് ഒന്ന് കാണിക്കൂ. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു നോക്കി പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഓർത്തത്. പിന്നെ വിചാരിച്ചു ഇതൊരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ. ഇത് ഞങ്ങളുടെ റൂമാണ്, മൂന്ന് റൂം ബുക്ക് ചെയ്തായിരുന്നു ഇതേപോലത്തെ. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ബാക്കിലോട്ട് വരാന്തയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂള് കാണാം. ഇതാണ്ട് ഇത്രയും പേരാണ് ഈ റൂമിൽ താമസിക്കുന്നത്. ഞാനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞാപ്പുണ്ട്, എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. എൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളോടെ. സോ അവർക്ക് വേണ്ടി വേറെ റൂം, എൻ്റെ മറ്റേ സിസ്റ്ററും ഹസ്ബൻഡും വേറെ റൂം. അപ്പം മൂന്ന് ബെഡ്റൂംസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എല്ലാവരും പോയിട്ടൊക്കെ കഴിച്ചു. ഒന്ന് ഉച്ചയ്ക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു സമയത്ത് കുഞ്ഞാപ്പൂന്റെ മെയിമു, അതായത് എന്റെ ഒരു സിസ്റ്ററിനെ പോയി ഡിസ്റ്റർബ് ചെയ്യാണേ. ഇതാണ് മെയിൻ പരിപാടി. പുള്ളിക്കാരി ഉറങ്ങണ്ടെന്ന് പറയുവാണ്. അങ്ങനെ കുഞ്ഞാപ്പൂന് എങ്ങനെയെങ്കിലും ഉറക്കി ഞാൻ ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ദാ ഇവർ മൂന്നുപേരും കൂടി പൂളിൽ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഇവരുടെ വീഡിയോ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞാപ്പൂ ഉണരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഉണർന്ന ശേഷം ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പം അമ്മേനെ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഞാൻ പൂളിൽ ഇറങ്ങിയാൽ പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ നനയും, പിന്നെ എനിക്ക് പാടായിരിക്കും. സോ അതാണ് സംഭവം. ഇതേ ഹരിതത് പിടിച്ചിട്ടുണ്ട്. ഹായ് പൊന്നാപ്പു, ഞാൻ പുറക്കണീട്ട് ചക്ക ആയിരുന്നു. കുഞ്ഞാപ്പു ആര്യമേ ദോ ഉണ്ട്, ചിരി കൂടെ ഉണ്ട്. വീഡിയോ അച്ഛാ ഇറങ്ങി പോകും. സോ അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ പൊന്നാപ്പൂനെ കൂടി പൂളിനിറക്കാനാണ്. വാവായത് ആദ്യമായിട്ടാണ് പൂളിൽ ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ വാവ ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കുവാണ്. അപ്പം ഞാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങി. പൊന്നാപ്പൂ ഇപ്പം ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇപ്പം അറിയാം ബാക്കി കാര്യങ്ങൾ. വെള്ളത്തിൽ മുക്കാൻ നേരത്ത് പുള്ളിക്കാർ പേടിച്ചുപോയി. പൊന്നുമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇവിടെ 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 ഇവിടെ
അയ്യോ ഇല്ല അമ്മ വിളിച്ചിട്ടുണ്ട് നല്ല ഉപ്പെന്ന് പറയണം പിന്നെ ഏത് മോഡലാ പൊന്ന ഇറങ്ങി 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 ആ കുഞ്ഞപ്പ ഇറങ്ങുന്നേ ഇത്രയേ ഉള്ളു തല കുളിക്കണ്ടോ ബാഡ് ബാഡ് വാട്ടർ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം ഞാനും കുഞ്ഞാപ്പും അമ്മയും കുറച്ച് നേരം പൂളിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഒരു ഈവനിങ് സമയമായപ്പോഴത്തേക്കും ഇവിടെ വന്ന അഴിമല ശിവ ടെമ്പിളിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എന്താ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയത്തില്ലേ. ശിവൻ്റെ പ്രതിമയൊക്കെ അടിപൊളിയായിരുന്നു. കുഞ്ഞാപ്പു അവിടെ കളിക്കുവാണ്, ഓടി കളിക്കുവായിരുന്നു, ഭയങ്കര ഓട്ടായിരുന്നു. നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ച് റിസോർട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയ നിശ്വൽസാണ് കേട്ടോ കാണുന്നത്. സോ ഇതാണ് ഞങ്ങൾ താമസിച്ചേ റിസോർട്ട്, കോവളത്തുള്ളതാണ്. അപ്പം വൺ ഡേ സ്റ്റേക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ചെക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളിവിടെ പറഞ്ഞു കറങ്ങി നടന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാം എന്ന് കരുതി ഇരിക്കുവാണ്. ഹലോ, ഹായ്. അയ്യോ ഉറങ്ങണോ പൊന്ന? ഉറക്കം വരുന്നു. ഒന്നേ വാവോ, ലെറ്റ്സ് ഗോ, കം. നേരെ കടാ.
അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇത് ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചായിരുന്നു കേട്ടോ. ഇതൊരു ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ഓർത്ത് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.